അമേരിക്കയിലെ മലയാളി സമൂഹത്തെ ഒന്നടക്കം ഞെട്ടിച്ചിരിക്കുകയാണ് മലയാളി നേഴ്സായ മെറിൻ ജോയുടെ കൊലപാതകം. നെവിനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് താൻ താമ്പയിലേക്ക് മാറാൻ ഒരുങ്ങുന്നതെന്ന് കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തിനോട് മെറിൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കോവിഡ് വാർഡിലായിരുന്നു മെറിൻ ജോലി ചെയ്തിരുന്നത്. ഞങ്ങൾക്കിത് വിശ്വസിക്കാനാകുന്നില്ല. അവളൊരു മാലാഖ കുട്ടിയായിരുന്നു. 2 വർഷമായി ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. കുത്തി വീഴ്ത്തിയ ശേഷം ഞങ്ങളുടെ കൺമുന്നിലാണ് അയാൾ അവളുടെ മുകളിലൂടെ കാർ കയറ്റി ഇറക്കിയത്. പാർക്കിംഗിലോട്ടിൽ അവളുടെ രക്തം ചിതറിത്തെറിച്ചു. രക്തത്തിൽ കുളിച്ച് വേദന കൊണ്ട് പുളയുമ്പോഴും എനിക്കൊരു കുഞ്ഞുണ്ടെന്നാണ് അവൾ അലറിക്കറിഞ്ഞത്. നിലവിളി കേട്ട് ഞങ്ങൾ ഓടി ചെല്ലുമ്പോഴേക്കും എല്ലാം അവസാനിച്ചിരുന്നു. മെറിൻ്റെ സഹപ്രവർത്തകരിൽ ഒരാൾ പറഞ്ഞ വാക്കുകളാണിത്. ഭർത്താവ് നെവിൻ അപകടപ്പെടുത്തുമെന്ന് മെറിൻ നേരത്തെ തന്നെ ഭയപ്പെട്ടിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനാൽ തന്നെ ബ്രോവോർഡ് ഹെൽത്ത് ആശുപത്രിയിലെ ജോലി അവസാനിപ്പിച്ച് മറ്റൊരു പുതിയ സ്ഥലത്തേക്ക് ജോലി നോക്കുകയായിരുന്നു മെറിൻ. ഭർത്താവിൽ നിന്ന് അകന്ന് കണ്ണത്താ ദൂരത്തേക്ക് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു മെറിൻ. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ എല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ടായിരുന്നു നെവിൻ്റെ ആക്രമണം. സഹപ്രവർത്തകരോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാർ പാർക്കിങ്ങിൽ ഭർത്താവ് തന്നെ കൊലപ്പെടുത്താൻ മറിഞ്ഞിരിക്കുന്നു എന്ന കാര്യം മെറിൻ അറിഞ്ഞിരുന്നില്ല. ബ്രോവോർഡ് ഹെൽത്ത് ആശുപത്രിയിലെ മെറിൻ്റെ അവസാന ദിവസമായിരുന്നു ഇന്നലെ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയാണ് ഭർത്താവ് ഫിലിപ്പ് അല്ലെങ്കിൽ നെവിൻ മെറിനെ ദാരുണമായി കൊലപ്പെടുത്തിയത്. ഏറെ നാളുകളായി ഇരുവരും അകന്നു കഴിയുകയായിരുന്നു. ബ്രോവോർഡ് ഹെൽത്ത് ആശുപത്രിയിലെ ജോലി അവസാനിപ്പിച്ച് താമ്പയിലേക്ക് താമസം മാറാനായി തയ്യാറെടുക്കുമ്പോഴായിരുന്നു ആക്രമണം നടക്കുന്നത്. ഇരുവരും തമ്മിലുള്ള പ്രശ്നമാണ് മെറിനെ നെവിൻ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. മെറിനെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് നെവിൻ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാത്തുനിന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മിഷിഗണിലെ വിക്സനിൽ ജോലിയുള്ള നെവിൻ ഇന്നലെ കോറൽ സ്പ്രിങ്സിലെത്തി ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. മെറിൻ ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം നോക്കി ആശുപത്രി പാർക്കിങ്ങിൽ കാത്തു നിൽക്കുകയും കൃത്യം നിർവഹിക്കുകയുമായിരുന്നു. അതേസമയം നാട്ടിലെ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചും ഫിലിപ്പ് മെറിനെ മർദ്ദിക്കുകയും പ്രശ്നം ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ വരെ എത്തുകയും ചെയ്തിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയ ശേഷം ഫിലിപ്പുമായി ഇനിയൊരു ജീവിതം വേണ്ടെന്ന് തീരുമാനിച്ചാണ് മെറിൻ അമേരിക്കയിലേക്ക് മടങ്ങിയത്. അമേരിക്കയിൽ നേഴ്സായ മെറിൻ 2018 ജൂൺ 4 ഭർത്താവുമൊത്ത് അമേരിക്കയിലേക്ക് പറന്നത്. പിന്നീട് 2019 ഡിസംബർ 19 ഭർത്താവും കുഞ്ഞിനുമൊപ്പം നാട്ടിലേക്ക് തിരികെ എത്തി. ആലപ്പുഴ വെളിയനാട് സ്വദേശിയായ ഫിലിപ്പ് ഇപ്പോൾ താമസം ചങ്ങനാശ്ശേരി SB കോളേജിന് സമീപത്താണ്. വീട്ടിൽ വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന കാര്യം മെറിൻ ഉന്നയിച്ചത് ഇരുവരും തമ്മിലുള്ള വഴക്കിലെത്തുകയും ഫിലിപ്പ് മെറിനെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. പിറ്റേന്ന് 20-ാം തീയതി രാവിലെ മെറിൻ്റെ പിതാവും മരങ്ങാട്ടിൽ ജോയി മകളെ മേനിപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി രാവിലെ ചങ്ങനാശ്ശേരിയിലേക്ക് എത്തുകയും ചെയ്തു. മകളും കുഞ്ഞുമായി ചങ്ങനാശ്ശേരിയിൽ നിന്നും മോനിപ്പള്ളിയിലേക്കുള്ള യാത്രക്കിടയിൽ മെറിൻ തൻ്റെ ഭർത്താവ് ഫിലിപ്പ് മർദ്ദിച്ച വിവരം പിതാവിനോട് പറഞ്ഞിരുന്നു. തുടർന്ന് ജോയി മകളുമായി ചങ്ങനാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷനിലെത്തുകയും പരാതി നൽകുകയും ചെയ്തു. പോലീസുകാർ ഫിലിപ്പിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി താക്കീത് ചെയ്യുകയും പ്രശ്നങ്ങൾ രമ്യമായി പറഞ്ഞു തീർക്കുകയും ചെയ്തു. എന്നാൽ ഇനി ഭർത്താവ് മൊത്തൊരു ജീവിതം വേണ്ടെന്ന തീരുമാനം മെറിൻ നേരത്തെ തന്നെ എടുത്തിരുന്നു. പിന്നീട് തനിച്ചാണ് മെറിൻ അമേരിക്കയിലേക്ക് പറഞ്ഞതും കുഞ്ഞിനെ നാട്ടിൽ സ്വന്തം മാതാപിതാക്കളെ കൈവശം സുരക്ഷയോടെ ഏൽപ്പിക്കുകയും ചെയ്തു. മെറിൻ്റെ മാതാവും കുഞ്ഞും അമേരിക്കയിലേക്ക് പറക്കാനിരിക്കെയാണ് ദാരുണമായ കൊലപാതകം നടക്കുന്നത്. കോവിഡ് കാരണം യാത്ര മാറ്റിവെച്ച ഇവർ അടുത്ത വർഷം ആദ്യം പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് മകളുടെ ദുരന്തമുണ്ടാകുന്നത്. കുടുംബബന്ധത്തിലുണ്ടായ വിള്ളലുകളാണ് ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ കുഞ്ഞുണ്ടായപ്പോൾ പരിചരിക്കാൻ മെറിൻ്റെ അമ്മ മേഴ്സി അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. അന്ന് ഫിലിപ്പ് മകളുമായി സ്ഥിരം വഴക്കുണ്ടാക്കുമായിരുന്നു. നെവിനിൽ നിന്നും രക്ഷപ്പെടാനാണ് മെറിൻ താമ്പയിലേക്ക് മാറാൻ തീരുമാനിച്ചിരുന്നത് എന്നാണ് സഹപ്രവർത്തകരും പറയുന്നത്. കൊലപാതകം ലക്ഷ്യപ്പെട്ട് തന്നെയാണ് ഇന്നലെ കോറൽ സ്പ്രിങ്സിലെത്തിയ നെവിൻ ഹോട്ടലിൽ താമസമാക്കിയതും. മെറിൻ ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം കണക്കാക്കി ആശുപത്രിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിൽക്കുകയും മെറിൻ അടുത്തെത്തിയപ്പോൾ കുത്തുകയുമായിരുന്നു. നിലത്ത് വീണ മെറിൻ്റെ ശരീരത്തിലൂടെ വാഹനം കയറ്റിയിറക്കി. സ്വയം മുറിവേൽപ്പിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നെവിനെ ഹോട്ടൽ മുറിയിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തതും.